ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോട്ട്സ്. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിലെ കേന്ദ്രമന്ത്രിമാരെ പറ്റിയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം തന്നെയാണ് ആണവോർജ വകുപ്പും ബഹിരാകാശ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ആണവോർജ വകുപ്പും ബഹിരാകാശ വകുപ്പും ഒന്നാമത്തെ മിനിസ്റ്ററാണ് രാജ്നാഥ് സിംഗ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഹോം അഫേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തരം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററാണ് രാജ്നാഥ് സിംഗ്. രണ്ടാമത്തേത് എക്സ്റ്റേണൽ അഫേഴ്സ് സുഷമ സ്വരാജ്. സുഷമ സ്വരാജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് എക്സ്റ്റേണൽ അഫേഴ്സ് അല്ലെങ്കിൽ വിദേശകാര്യം. മൂന്നാമത്തെ വകുപ്പ് അരുൺ ജെയ്റ്റ്ലി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഫിനാൻസ് കോർപ്പറേറ്റ് അഫേഴ്സ്. ധനകാര്യവും കോർപ്പറേറ്റ് അഫേഴ്സും കൈകാര്യം ചെയ്യുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ്. നാലാമത്തേത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഷിപ്പിംഗ് വാട്ടർ റിസോഴ്സസ് റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗാ റിജുവനേഷൻ കൈകാര്യം ചെയ്യുന്നത് നിതിൻ ജയറാം ഗഡ്കരിയാണ്. ഗതാഗതം, തുറമുഖ വകുപ്പ്, നദീ വികസനം, ഗംഗാ പുനരുദ്ധാരണം. ഇതൊക്കെയാണ് ഗതാഗതം, തുറമുഖ വകുപ്പ്, നദീ വികസനം, ഗംഗാ പുനരുദ്ധാരണം. അടുത്ത മിനിസ്റ്റർ സുരേഷ് പ്രഭു. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വാണിജ്യവും വ്യവസായവും, വാണിജ്യ വകുപ്പും വ്യവസായ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് സുരേഷ് പ്രഭു ആണ്. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബൈ സുരേഷ് പ്രഭു. ആറാമത്തെ മിനിസ്റ്ററാണ് DV സദാനന്ദ ഗൗഡ. സദാനന്ദ ഗൗഡ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. DV സദാനന്ദ ഗൗഡ. അടുത്തത് ഉമാഭാരതി. ഉമാഭാരതി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, കുടിവെള്ളവും ശുചിത്വവും. കുടിവെള്ളവും ശുചിത്വവും എന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഉമാഭാരതിയാണ്. അടുത്തത് കൺസ്യൂമർ അഫേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്യുന്നത് രാം വിലാസ് പസ്വാനാണ് കൺസ്യൂമർ അഫേഴ്സും ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനും കൈകാര്യം ചെയ്യുന്നത്. കൺസ്യൂമർ അഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃകാര്യവും ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ പൊതുവിതരണം കൈകാര്യം ചെയ്യുന്നത് രാം വിലാസ് പസ്വാൻ. കൺസ്യൂമർ അഫേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ രാം വിലാസ് പസ്വാൻ. അടുത്ത ഒമ്പതാമത്തെ മിനിസ്റ്ററാണ് മേനകാ സഞ്ജയ് ഗാന്ധി. വ്യുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് മേനകാ സഞ്ജയ് ഗാന്ധിയാണ്. വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മേനകാ ഗാന്ധിയാണ്. അടുത്തത് പത്താമത്തെ മിനിസ്റ്ററാണ് ആനന്ദ് കുമാർ. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, പാർലമെൻ്ററി അഫേഴ്സ്. പാർലമെൻ്ററി കാര്യവും വളം, രാസവളം തുടങ്ങിയ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ആനന്ദ് കുമാറാണ് കൈകാര്യം ചെയ്യുന്നത്. കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, പാർലമെൻ്ററി അഫേഴ്സ് അതായത് വളം, രാസവളം, പാർലമെൻ്ററി കാര്യം തുടങ്ങിയ വകുപ്പുകൾ ആനന്ദ് കുമാറാണ് കൈകാര്യം ചെയ്യുന്നത്. കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, പാർലമെൻ്ററി അഫേഴ്സ് ആനന്ദ് കുമാർ. അടുത്ത പതിനൊന്നാമത്തെ മിനിസ്റ്ററാണ് രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ലോ ആൻഡ് ജസ്റ്റിസ്, നിയമവും നീതിന്യായവും. അടുത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും രവിശങ്കർ പ്രസാദ് തന്നെയാണ്. ഇലക്ട്രോണിക്സും വിവര സാങ്കേതിക വിദ്യയും രവിശങ്കർ പ്രസാദ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ലോ ആൻഡ് ജസ്റ്റിസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, നിയമവും നീതിന്യായവും, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സും വിവര സാങ്കേതിക വിദ്യയും രവിശങ്കർ പ്രസാദ്. അടുത്ത മിനിസ്റ്ററാണ് ജഗത് പ്രകാശ് നദ്ദ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അതായത് ആരോഗ്യവും കുടുംബക്ഷേമവുമാണ് ജഗത് പ്രകാശ് നദ്ദ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ജഗത് പ്രകാശ് നദ്ദ. അടുത്തത് പതിമൂന്നാമത്തേത് അശോക് ഗജപതി രാജു പശുപതി. സിവിൽ ഏവിയേഷനാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. ഗജപതി രാജു പശുപതിയാണ് സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ വ്യോമയാന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഗജപതി രാജു പശുപതി സിവിൽ ഏവിയേഷൻ. അടുത്തത്
പതിനാലാമത്തത് ഹെവി ഇൻഡസ്ട്രീസ് പബ്ലിക് എൻ്റർപ്രൈസസ് കൈകാര്യം ചെയ്യുന്നത് ആനന്ദ് ഗീതിയാണ്. ആനന്ദ് ഗീതിയാണ് ഹെവി ഇൻഡസ്ട്രീസും പബ്ലിക് എൻ്റർപ്രൈസസും കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഹർസ്മൃത് കൗർ ബദൽ ആണ്. ഹർസ്മൃത് കൗർ ബദൽ ആണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് കൈകാര്യം ചെയ്യുന്നത്. ഹർസ്മൃത് കൗർ ബദൽ. അടുത്ത പതിനാറാമത്തെ മിനിസ്റ്ററാണ് നരേന്ദ്രസിംഗ് തോമർ. നരേന്ദ്രസിംഗ് തോമർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഗ്രാമവികസനവും പഞ്ചായത്തി രാജും. റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്തി രാജ് നരേന്ദ്രസിംഗ് തോമർ. അടുത്തത് ചൗധരി ബീരേന്ദ്ര സിംഗ്. ചൗധരി ബീരേന്ദ്ര സിംഗിൻ്റെ വകുപ്പാണ് സ്റ്റീൽ. സ്റ്റീൽ കൈകാര്യം ചെയ്യുന്നത് ചൗധരി ബീരേന്ദർ സിംഗ്. അടുത്തത് പതിനെട്ടാമത്തേത് ട്രൈബൽ അഫേഴ്സ് ജുവൽ ഓറം. ജുവൽ ഓറം കൈകാര്യം ചെയ്യുന്നത് ഗിരിവർഗകാര്യ വകുപ്പാണ്. ജുവൽ ഓറം ഗിരിവർഗകാര്യ വകുപ്പ് അല്ലെങ്കിൽ ട്രൈബൽ അഫേഴ്സ്. പത്തൊമ്പതാമത്തെ മിനിസ്റ്ററാണ് രാധാമോഹൻ സിംഗ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് അഗ്രികൾച്ചർ കൃഷി, ഫാർമേഴ്സ് വെൽഫെയർ കർഷക ക്ഷേമ വകുപ്പ്. അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് രാധാമോഹൻ സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, കൃഷിയും കർഷക ക്ഷേമ വകുപ്പും. അടുത്തത് തവാർ ചന്ദ് ഗെലോട്ട്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി ആൻഡ് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശാക്തീകരണ വകുപ്പ്. സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പാണ് തവാർ ചന്ദ് ഗിലോട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. തവാർ ചന്ദ് ഗിലോട്ട് ആണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ഇരുപത്തൊന്നാമത്തെ മിനിസ്റ്ററാണ് സ്മൃതി ഇറാനി. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ടെക്സ്റ്റൈൽസ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ടെക്സ്റ്റൈൽ വകുപ്പും വാർത്താ വിതരണ പ്രക്ഷേപണവും കൈകാര്യം ചെയ്യുന്നത് സ്മൃതി ഇറാനി. അടുത്ത ഇരുപത്തിരണ്ടാമത്തത് സയൻസ് ആൻഡ് ടെക്നോളജി എർത്ത് സയൻസ് എൻവയൺമെൻറ്റ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയും എർത്ത് സയൻസും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ഹർഷവർദ്ധനാണ്. ഡോക്ടർ ഹർഷവർദ്ധൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഒന്നുകൂടെ പറയാം. സയൻസ് ആൻഡ് ടെക്നോളജി, എർത്ത് സയൻസ്, എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി, ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ. സയൻസ് ആൻഡ് ടെക്നോളജി, എർത്ത് സയൻസ്, എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഡോക്ടർ ഹർഷവർദ്ധൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. അടുത്തത് ഇരുപത്തിമൂന്നാമത്തേത് മിനിസ്റ്ററാണ് പ്രകാശ് ജാവേദ്കർ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് പ്രകാശ് ജാവേദ്കർ, അല്ലെങ്കിൽ മാനവശേഷി വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പ്രകാശ് ജാവേദ്കറാണ്. അടുത്ത മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയവും പ്രകൃതിവാതകവും, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്, നൈപുണ്യ വികസനവും സംരംഭകത്വവും ആണ് ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അടുത്ത ഇരുപത്തഞ്ചാമത്തെ മിനിസ്റ്ററാണ് റെയിൽവേ കൽക്കരി, പീയൂഷ് ഗോയൽ. റെയിൽവേ, കോൾ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്നത് പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ. അടുത്തത് ഇരുപത്താറാമത്തെ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം, നിർമ്മലാ സീതാരാമൻ. നിർമ്മലാ സീതാരാമനാണ് പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത്. ഇരുപത്തേഴാമത്തേതും ലാസ്റ്റിലത്തേതുമായിട്ടുള്ള മിനിസ്റ്ററാണ് മൈനോറിറ്റി അഫേഴ്സ് അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമം, മുഖ്താർ അബ്ബാസ് നഖ്വി. മുഖ്താർ അബ്ബാസ് നഖ്വിയാണ് മൈനോറിറ്റി അഫേഴ്സ് അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. താങ്ക് യു ഫോർ ഓൾ. കീപ് വാച്ചിങ് Thank you for watching my channel PSC Notes.